വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാനാവില്ല. എന്നാൽ തെറ്റി, തിരിച്ചെടുക്കാനാവും. കേട്ടിട്ടുണ്ടോ ബൂമറാങ്ങിനെ പറ്റി? യുദ്ധങ്ങളിൽ ആയുധമായി ഉപയോഗിച്ച് എതിരാളിയെ വീഴ്ത്തുന്ന ഈ വജ്രായുധം കുസാത്തിന്റെ ശാസ്ത്ര ലാബിൽ നിമിഷങ്ങൾക്കുള്ളിൽ ജന്മമെടുത്തത്. പ്രമുഖ ശാസ്ത്രജ്ഞന്മാരും അധ്യാപകരും പരീക്ഷണ ഉപകരണങ്ങളുടെ സഹായത്തോടെ നടത്തുന്ന ക്ലാസുകൾ സയൻസ് പാർക്കിന്റെ പ്രത്യേകതയാണ്. പരീക്ഷണശാലകളിൽ മുതിർന്നവർ മാത്രം നടത്തുന്ന പരീക്ഷണങ്ങൾ ഏത് കൊച്ചുകുട്ടിക്കും ചെയ്തു നോക്കാവുന്ന വിധത്തിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഓണക്കാലത്തെ ഊഞ്ഞാൽ കളികളിൽ നാം പോലും അറിയാതെ പങ്കുകൊണ്ട ശാസ്ത്ര തത്വങ്ങളെ അടുത്തറിയാൻ ഇതൊരു സുവർണ അവസരമാണ്. അനുകമ്പനം എന്ന പ്രതിഭാസത്തെ നേരിട്ടനുഭവിക്കാൻ ഈ ഊഞ്ഞാലാട്ടം സഹായകമാകും. പ്രമുഖ ശാസ്ത്രജ്ഞരായ കസ്തൂരിരംഗനും യശ്പാലും ആസ്വദിച്ചറിഞ്ഞ ശാസ്ത്ര തത്വങ്ങളെ അതേ ഊഞ്ഞാലിലിരുന്ന് പുനരാസ്വദിക്കാൻ ഇവിടെ അവസരമൊരുക്കിയിട്ടുണ്ട്. സയൻസ് പാർക്ക് എന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സയൻസ് പാർക്ക് എന്ന് പറയുന്നത് ലോകത്ത് പലയിടത്തും ഉള്ളതാണ്. നമ്മുടെ നാട്ടിൽ തന്നെ മിക്കവാറും എല്ലാ വലിയ പട്ടണങ്ങളിലും ഇപ്പോൾ സയൻസ് പാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത് വൺ ഡേ അറ്റാച്ച്മെൻറ്റ് പ്രോഗ്രാം എന്നൊരു പരിപാടിയാണ്, ODAP എന്ന് പറയുന്നത്. അത് ഒരു സ്കൂളിൻ്റെ പ്രവർത്തന സമയം എത്ര സമയം എത്രയുണ്ടോ അത്രയും സമയത്തേക്ക് കുട്ടികൾ ഇവിടെ ഉണ്ടായിരിക്കണമെന്നാണ്. അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നതിന് പകരം ഒരു ദിവസത്തേക്ക് അവർ സയൻസ് പാർക്കിലേക്ക് വരുന്നു. അധ്യാപകരും ഉണ്ടാകണം, സയൻസ് ടീച്ചേഴ്സ് തീർച്ചയായിട്ടും ഉണ്ടാകണം അവരുടെ കൂടെ. അധ്യാപകർക്ക് വേണ്ടിയുള്ള കുറേ പരിപാടികൾ ഞങ്ങൾ ഇപ്പോൾ ആസൂത്രണം ചെയ്യുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർ കുറച്ചുകൂടി വിജിലൻ്റായിട്ട് കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചാലല്ലാതെ വിദ്യാഭ്യാസ രംഗം നന്നാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർക്കൊരു പ്രേരണ കൊടുക്കത്തക്കുള്ള പരിപാടികളാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ശാസ്ത്രത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കുസാറ്റ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഒരു പ്രത്യേക ഡിവിഷൻ തന്നെ പ്രവർത്തിക്കുന്നു. സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി എന്നാണ് അതിന്റെ പേര്. വിശാലമായ ഒരു സയൻസ് പാർക്കാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വിവിധ വിഷയങ്ങളിലുള്ള സയൻസ് പവലിയനുകൾ സന്ദർശകർക്ക് അറിവും ആഹ്ലാദവും പകർന്നു നൽകുമെന്നത് തീർച്ച. കളിച്ചുകൊണ്ട് പഠിക്കുകയും പഠിച്ചുകൊണ്ട് കളിക്കുകയും ചെയ്യുക എന്ന മുദ്രാവാക്യം ശാസ്ത്ര സമൂഹ കേന്ദ്രം ഉയർത്തിപ്പിടിക്കുന്നു. തിയറികളുടെയും ഇക്വേഷനുകളുടെയും പിൻബലത്തോടെ ഇവ പഠിക്കേണ്ടി വന്നവർക്കും സയൻസ് പാർക്ക് ഒരു പുത്തൻ അനുഭവമാണ്. ലാബ് ടു ലാൻഡ്, ലാബിൽ നിന്നും പൊതുസമൂഹത്തിലേക്ക്,
സയൻസിനെ എത്തിക്കുന്നതിന് വേണ്ടി സയൻസ് പാർക്ക് വഹിക്കുന്ന പങ്ക് ഒന്ന് വിശദമാക്കാമോ? എഞ്ചിനീയറിംഗിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ ഇവിടെ വന്ന് കാണാൻ വരാറുണ്ട് ചിലപ്പോഴും. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും അവർക്ക് ഈ തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പെട്ടെന്ന് എഴുതി മാർക്ക് സ്കോർ ചെയ്യുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ അധ്യാപകർക്ക് തന്നെ കഴിവുന്ന സംശയമാണ്. കാരണം അവരും പഠിച്ചു വന്നിരിക്കുന്ന ഇതേപോലുള്ള ചാനലിൽ കൂടെയാണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബീം അവിടെ വെച്ചിരിക്കുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനെ ചോദിച്ചാണ് ഒരു ബീം അങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ പി ജി കൂടുതലുള്ള സ്ഥലം താഴ്ത്തിരുന്നത് എന്തിനാ? നേരെ തിരിച്ചു വെച്ചാലും പോരെ. ഉദാഹരണത്തിന് ഒരു സ്കെയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഒരു ലോഡ് താങ്ങാനായിട്ട് ഇങ്ങനെ വെക്കാം, ഇങ്ങനെയും വെക്കാം. പക്ഷെ ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് വളഞ്ഞു പോകും. ഇങ്ങനെയാണ് വെക്കുന്നത് ചെയ്യില്ല, എന്തുകൊണ്ടാണതെന്ന് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു. അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, ആലോചിച്ചിട്ടില്ല അതിനെപ്പറ്റി. പക്ഷെ അതിൻ്റെ എക്സ്പ്രഷനൊക്കെ അറിയാം, എല്ലാ ഇക്വേഷനൊക്കെ അവർ പറയും. പക്ഷെ അതിനെക്കുറിച്ച് ബേസിക് അത് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സെക്ഷൻ നിങ്ങളിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സയൻസ് പാർക്കിന് പേര് മാറ്റിക്കഴിഞ്ഞു, സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് എന്നാക്കി കഴിഞ്ഞു. അത് നിമിഷങ്ങൾ ഓരോന്നും വളരെ രസകരമാണ്. തങ്ങളുടെ സംഭാവനകൾ കൊണ്ട് ശാസ്ത്ര ലോകത്തെ പരിപോഷിപ്പിച്ച ചാൾസ് ഡാർവിനും ന്യൂട്ടനും സി വി രാമനും തുടങ്ങിയ ശാസ്ത്രജ്ഞർ സന്ദർശകരോട് സംവദിക്കുന്ന പ്രദർശനശാലകൾ ഏറെ ആകർഷകമാണ്. കമ്പിച്ചുരുളും മുതൽ നിത്യജീവിതത്തിൽ നാം കാണുകയും പരിചയിക്കുകയും ചെയ്ത വസ്തുക്കളെയെല്ലാം ശാസ്ത്ര പരീക്ഷണത്തിന് ഉപയുക്തമാക്കാമെന്ന് തെളിയിച്ചു ശാസ്ത്ര പാർക്ക്. ഊഞ്ഞാലും പന്തും കുഴലും കയറും കപ്പിയും ഒക്കെ സന്ദർശകർക്ക് അത്ഭുതം പകരുന്ന മാന്ത്രിക വസ്തുക്കളാണ്. ചെറിയ ശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്ന വലിയ സത്യങ്ങൾ, വലിയ ശാസ്ത്രത്തെ പിന്തുണയ്ക്കുന്ന ചെറിയ ശാസ്ത്രങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ശാസ്ത്രം വഹിക്കുന്ന പങ്കിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ, ശാസ്ത്രയുഗത്തിന്റെ ഈ കാലത്തിലും നമ്മുടെ സമൂഹം വെച്ചു പുലർത്തുന്ന യുക്തിഹീനമായ ചിന്തകൾ, അങ്ങനെ ഈ ശാസ്ത്ര പാർക്കിലൂടെയുള്ള യാത്രയിലുടനീളം ചിന്തയും ഭാവനയും ശാസ്ത്രവും പരസ്പരം കൂട്ടിമുട്ടി. ഈ ശാസ്ത്ര സമൂഹത്തോടൊപ്പം നമുക്കും പങ്കുചേരാം, കളിച്ചുകൊണ്ട് പഠിക്കാം, പഠിച്ചുകൊണ്ട് കളിക്കാം.